എല്ലാവർക്കും ദേവാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബുഷ് ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ചിനെ വിശദമായി പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഈ ബുഷ് ഓറഞ്ചിന് നമ്മുടെ കാലാവസ്ഥ വളരെ അനുയോജ്യമാണ്, അതുകൊണ്ട് തന്നെ ധാരാളം കായ്കൾ ഇതിലുണ്ടാവാറുണ്ട്. ഇതിന് ചെറുനാരങ്ങയുടെ സൈസാണ്, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ സ്മെല്ലാണ് ഇതിനുള്ളത്. ഇത് ജ്യൂസ് അടിക്കാനും അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇടാനായിട്ടും വളരെ നല്ലതാണ്. ഇതിൻ്റെ തൊലി പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ചിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല, വർഷം മുഴുവൻ ഇതിൽ കായ്കൾ ലഭിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ധാരാളം ആൾക്കാർ ഇത് നടന്നുണ്ട്. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് നാരങ്ങയ്ക്ക് പകരം ഇത് ഉപയോഗിക്കാം. നാരങ്ങ വെള്ളം പോലെ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഈ കൊറോണ വൈറസ് ഒക്കെ വന്നതിന് ശേഷം ധാരാളമായിട്ട് ആൾക്കാർ ഇത് വീട്ടിൽ നട്ട് വളർത്തുന്നുണ്ട്. കാരണം നമുക്കറിയാലോ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ മിക്ക നേഴ്സറികളിലും ഇതിൻ്റെ തൈകൾ ലഭ്യമാണ്. ഒരു 100-150 രൂപയൊക്കെ ഉള്ളൂ ഇതിൻ്റെ തൈകൾക്ക്. ഇത് വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കുന്നതാണ്, അതുപോലെ തന്നെ ചില നേഴ്സറികളിൽ കായ്കളോട് കൂടി തന്നെ നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇത് നിലത്തോ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നമുക്ക് നടാവുന്നതാണ്. നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം ലഭ്യമാവുന്ന സ്ഥലത്ത് വേണം നമ്മളിത് നടാനായിട്ട്. ഇത് നടുമ്പോൾ നമ്മൾ നല്ലതായിട്ട് മണ്ണ് ഇളക്കിയിട്ട് വേണം. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് നടാനായിട്ട്. ഒരുപാട് വലിയ നനവിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന്. നമ്മൾ സാധാരണ ചെടികളൊക്കെ നനയ്ക്കുന്ന പോലെ നനച്ചാൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ നമ്മുടെ ജൈവ സ്ലറിയോ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കണ്ടോ, എൻ്റെ തൊലി പൊളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു ഓറഞ്ചിനെ പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ വാങ്ങി നടുവാണെങ്കിൽ നമുക്ക് ദിവസവും ഇത് ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ ജ്യൂസായിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ സിയുടെ സപ്ലിമെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.